നാസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് സൈക്കിൾ റൈഡും കാര്യങ്ങളൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഒരു ഷവർമ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ഒന്നല്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. കുറെ ആളുകൾ നിങ്ങൾ അറിയണ്ടോ, നമ്മളെ ചക്കപ്പായസത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിലുള്ള ആളുകളെ ഞാൻ അധികവും. അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഇത് സാദിഖ്, ബാപ്പുട്ടി, മച്ചാൻ, റൈസ്, ഫരീദ്, ചെറുട്ടി, മുനിയാണ്ടി, പിന്നെ സെയ്ഫു, ലൗമി. ഷവർമന്റെ ചിക്കൻ ഞങ്ങൾ മസാലയൊക്കെ കൂട്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മെഷീനിലെ നമുക്ക് വെക്കാനാണുള്ളത്. അപ്പൊ നമ്മളെ മെഷീൻ ഇതാ, ഇതാണ് ഷവർമന്റെ മെഷീൻ. ഇത് നമ്മളെ ഫരീദ് ഉണ്ടാക്കിയതാണോ? നമ്മളെ ഫരീദ് ഉണ്ടാക്കുക എത്ര സമയമെടുത്ത് ഏകദേശം? അതൊരു 4-5 മണിക്കൂർ അല്ലേ? ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫരീദ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക, വിളിച്ചാൽ മതി. ഇത് സ്റ്റീലുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഫരീദ് ഉണ്ടാക്കി തരും. അപ്പൊ ഷവർമന്റെ ചിക്കനൊക്കെ ഞങ്ങള് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോകളൊന്ന് കണ്ടുവരിട്ടോ, കാരണം അതില് കൂട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മളെ സെയ്ഫു ആണ്, ഷവർമ സ്പെഷ്യലിസ്റ്റ് ആണ്, പ്രൊഫഷണൽ ഷവർമ മേക്കർ ആണ് സെയ്ഫു. അപ്പൊ അതിന്റെ കൂട്ടും കാര്യങ്ങളൊന്നും പരസ്യമാക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് പിന്നെ അതിൽ കാണിക്കാത്തത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് വരിക. അപ്പൊ 3.5 കിലോ കോഴിയായിട്ട് നമ്മള് വാങ്ങിയത്, പിന്നെ അത് നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ചിക്കനൊക്കെ ഏകദേശം അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക ചെറുതായിട്ട്. ഷവർമ സ്പെഷ്യലിസ്റ്റ് ആണ്, ഒരുപാട് അവിടെയൊക്കെ വർക്ക് ചെയ്തിന്, തിരൂര്, മഞ്ചേരി, കുറെ ഷോപ്പില് ഷവർമ പിന്നെ മേക്കർ ആണ്. കഴുകി ചെറിയ സൈസിൽ കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ അടുത്ത പരിപാടി ഇതാക്കണ് മസാല റെഡിയാക്കണം. നമ്മളിതാ ചിക്കന് മസാല ഒക്കെ കൂട്ടി റെഡിയാക്കി വെച്ചു. അപ്പൊ അടുത്ത് മയോണൈസ് ഉണ്ടാക്കാണ്. അപ്പോ മയോണൈസ് റെഡിയാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മളെ ചക്കപ്പായസം പിന്നെ ചക്ക നമ്മൾ ഇട്ടില്ലേ, ആ സ്ഥലമാണ് ഇട്ടത്. നമ്മളെ ചെറുട്ടിന്റെ മലയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഷവർമന മെഷീൻ നമ്മൾ കരി കൊണ്ട് ഉണ്ടാക്കുന്ന മെഷീനാണുള്ളത്. ഫസ്റ്റ് നമുക്ക് കരി റെഡി ആക്കണം. ചാർക്കോൾ ഷവർമ. അപ്പൊ അടുത്ത നമുക്ക് ഇതാ കമ്പിയില് സെറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണ് ഇപ്പൊ കുത്തരു.
ഇത് മുകളിൽ വെക്കാനല്ലേ, ഉള്ളിക്ക് പകരം അല്ലേ. നാച്ചുറൽ ഷവർമ ഇത് സാധാരണ അല്ല കടയും ചെയ്യണ. അത്ര മതി, ഒന്ന് നിർത്തിക്കാം. അപ്പൊ കനലായിട്ടോ ശ്രദ്ധിക്കണോ. നമുക്ക് മെഷീമേ വെച്ചെടുക്കാം. പാത്രത്തിന് കളർ മാറ്റണം. എത്ര സമയം എടുക്കും? കണലായതുകൊണ്ട് ഇരുപത് മിനിറ്റ് സണ്ടറില് തീയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഗ്യാസിന്റെ മെഷീൻ അല്ലത്, ഇത് കരി ഉപയോഗിച്ച് കനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ചാർക്കോൾ ഷവർമയാണ്. അപ്പൊ ബാക്കിൽ കനല് നല്ല ഇതാക്കി കൊടുക്കണം. നമുക്ക് ഇനി പുതിയ വരാളാണ് ഇത് നാസർ. അന്നോടെ കാണാല്ല നാസറാ, പെട്ടെന്ന് വന്നോ, സാധനം കഴിയും. സാധനം കഴിയും, വേ വന്നോ, പണിക്ക് പിന്നെ പോവാ. പിന്നെ പിന്നെ നോക്കണ്ട, ഷവർമ പോയിക്കൊള്ളാന്നില്ലേ. അപ്പൊ അതിലുണ്ടല്ലേ കളറൊക്കെ മാറി, ഇത് അടിപൊളിയായി വരുന്നുണ്ട് സംഭവം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മറ്റേ കനല കൊണ്ടല്ലേ എത്ര സമയം? കനല കൊണ്ട് എത്ര സമയം എടുക്കും? ഏകദേശം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം. ചെത്തി ചെത്തി ഇങ്ങനെ എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന്. ചെറുട്ടിക്ക് കൊതി ഉണ്ണീന് അടിപൊളിയാ. അടിപൊളിയാ. അപ്പൊ ഈ വെന്ത പീസുകളൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് താഴത്തേക്ക് ആക്കിട്ടോ. ഇത് പതുക്കെ ഇങ്ങനെ വേവണം. റെഡി ആയത് ഒരു പാത്രത്തേക്ക് മാറ്റി. ഇനിയിപ്പോ കുറച്ചുകൂടി ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ക്യാബേജ് റെഡി ആക്കാം അല്ലേ. അത് ഫുള്ള് വേവുമ്പോ അടുത്തത് അക്കരിക്ക നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ സാധനം റെഡി ആയി. ഒരാടിനെ പിടിച്ച് നടത്താലോ. ഇത്
കഴിച്ചിട്ട് പറയാം, അങ്ങനെ ഉണ്ട് പറയാം. ആദ്യം ടേസ്റ്റിനുള്ള പറയും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ടത്. ഏണ്ട് അടിപൊളി തള്ളല അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.